സൺനെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാതില് തുറന്നിട്ടിരിക്കുന്നെ? ഞാൻ പൂട്ടിയതായിരുന്നല്ലോ. ഇനി കള്ളന്മാരും മറ്റും ആണോ? ഇച്ചായ സൂക്ഷിച്ച്. കള്ളനാണെങ്കിൽ ഞാൻ പിടിക്കാം. ഉണ്ടോ നിങ്ങളോ? ആകെ പട കുന്നുകുരുവിന്റെ അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കുടിക്കാൻ പോകുന്നു? ഏഞ്ചലേച്ചി കാണാനില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കാ പോയത്. അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ വിട്ടിട്ട് പോരണ്ടെന്ന് വെച്ചു. പോലീസ് അങ്കിളെ ഇവിടെ കള്ളൻ കയറി. കള്ളനോ? ഞങ്ങൾ തിരിച്ചു വന്നപ്പോ വീടിന്റെ വാതിലുകളും അലമാരയെല്ലാം കുത്തി തുറന്നിരിക്കുന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്ക. എന്നിട്ടെന്തെങ്കിലും നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെടാനായിട്ട് ഇവിടെ ഒന്നും സൂക്ഷിച്ചിട്ടില്ല. Thank you.
വാതിൽ പൂട്ടിട്ട് തന്നെയാണല്ലോ നിങ്ങൾ പോയതല്ലേ? അതെ. ആ എന്തായാലും അവൾ ആളൊരു എക്സ്പെർട്ട് തന്നെയാ. ഈ കലയില് അവക്കൊരു ഭാവിയുണ്ട്. അവളോ? അതെ, കള്ളനല്ല, കള്ളി. ഏ ലിറ്റിൽ തീഫ്. ഈ മോഷണ ശ്രമവും അവളുടെ തന്നെ ആയിരിക്കും. നമ്മുടെ മജിസ്ട്രേറ്റ് റെബേക്ക ബർക്കിയുടെ അവിടെ മോഷണം നടന്നു എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കാൻ വന്നതാ ഞാൻ. സംഭവം നടന്നത് പട്ടാപ്പകൽ അവരുടെ കൺമുന്നിൽ. മജിസ്ട്രേറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യ ബുദ്ധി ഉണ്ടാവണമെന്നില്ലല്ലോ. വീട്ടിനുള്ളിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് കണ്ടെന്ന് പറഞ്ഞ് ഒരു പരിചയമില്ലാത്ത കുട്ടി വന്ന് പറയുന്നു. കുട്ടിക്ക് പാമ്പിനെ പിടിക്കാൻ വേണ്ടി അവർ വീടൊഴിഞ്ഞു കൊടുക്കുന്നു. വീട്ടിനുള്ളിൽ കയറിയ കുട്ടി 50 പവന്റെ ആഭരണങ്ങളുമായി കടന്നു കളയുന്നു. പെൺകുട്ടിയോ? അതെ, കൂടിപ്പോയാൽ 6-7 വയസ്സ്. എന്തായാലും കക്ഷി ആള് മിടുക്കിയ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഈ വാതിലും പൂട്ടിയിരുന്നല്ലേ? ആ അതെ, പൂട്ടിയതാ. അപ്പോ ആള് സ്ഥലം വിട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് മനസ്സിലായോ സർ? മജിസ്ട്രേറ്റ് കുടുംബവും ആളെ കണ്ടാ തിരിച്ചറിയും. പക്ഷേ ഇന്നാട്ടുകാരാരുമാണെന്ന് തോന്നുന്നില്ല. പുറത്തുനിന്ന് വന്ന നാടോടിക്കൂട്ടത്തിലോ ഭിക്ഷാടക സംഘത്തിലോ ഉൾപ്പെട്ട കുട്ടിയാവാം. എന്നാലും ഈ പ്രായത്തില് കുട്ടികളെല്ലാം ക്രിമിനലുകളല്ല സാമൂലെ. നമ്മളെപ്പോലുള്ള മുതിർന്നവരാ അവരെ ക്രിമിനൽസ് ആക്കി മാറ്റുന്നത്. അവള് വളർന്ന സാഹചര്യം ചിലപ്പോൾ അതായിരിക്കാം. ഒരുപക്ഷെ താൻ ചെയ്യുന്നത് ഒരു ക്രൈമാണെന്ന തിരിച്ചറിവ് പോലും അവൾക്കുണ്ടായെന്ന് വരില്ല. ഒരമ്മയുടെ സ്നേഹത്തിലും വാത്സല്യത്തിലുമാണ് അവൾ വളർന്നിരുന്നെങ്കിലോ. ആ പ്രായത്തിലുള്ള കുട്ടിക്ക് എത്ര ദൂരം ഓടാനാവും സർ? അവൾ ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. പറഞ്ഞു കേട്ടത് വെച്ച് ഷീസ് മോർ ലൈക്ക് എ സൂപ്പർ ഗേൾ. എത്ര ഉയരത്തിലുള്ള മതിൽ ചാടാനും ഏത് പൂട്ട് പൊളിക്കാനും അവൾക്ക് എളുപ്പം കഴിയും. വരും. ഇതും പൂട്ടിയിരുന്നു. അയ്യോ, അത് പൂട്ടിയിരുന്നതാണല്ലോ. ദേ നോക്ക്, ഒരു പൂട്ട് തുറക്കുമ്പോ അതിന്റെ സമീപത്ത് ഒരു പോറൽ പോലുമില്ലാതെ കാര്യം സാധിക്കണമെങ്കിൽ ഒരു എക്സ്പേർട്ടിന് മാത്രമേ അതിന് കഴിയൂ. ഒരു കമ്പി കഷ്ണമോ ഹെയർ പിന്നോ കൊണ്ടുപോലും അവൾക്കിത് സാധിക്കുമെന്ന് ചുരുക്കം. എന്താ ഇതിനകത്ത്? കുറച്ച് പഴയ മരസാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ. ഹൗസ് ഓണറുടെ പഴയ ഫർണിച്ചറുകൾ.